ജി സുകുമാരൻ നായർക്കും NSS നേതൃത്വത്തിനുമെതിരെ ആഞ്ഞടിച്ച് മേജർ രവി. സുകുമാരൻ നായർ വിവേകത്തോടെ സംസാരിക്കണമെന്നും സമുദായത്തെ വഴിയാധാരമാക്കരുതെന്നും മേജർ രവി വിമർശിച്ചു. നേതൃത്വത്തിന്റെ തെറ്റുകളെ നട്ടലുള്ളവർ ചോദ്യം ചെയ്യും. സുകുമാരൻ നായരുടെ അനുമതിയില്ലാതെ മന്നം സമാധിയിൽ കയറാൻ സാധിക്കില്ലെന്നും മേജർ രവി പറഞ്ഞു. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം NSSലെ ഭിന്നത അത് കലഞ്ഞൂർ മധുവിന്റെ രൂപത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് മേജർ രവി ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അഭിപ്രായം? NSS നേതൃത്വം, പ്രത്യേകിച്ച് ജി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിക്കുന്നത്. വൈക്കത്ത് നടന്ന മന്നം വിചാരവേദിയുടെ വേദി പരിപാടിയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പരാമർശങ്ങളെല്ലാം നടത്തുന്നത്. NSS ആസ്ഥാനത്ത് മന്നം സമാധിയിൽ എത്തണമെങ്കിൽ സുരേഷ് ഗോപി ആളുകൾ കാത്തി സുകുമാരൻ നായരുടെ അനുമതി വാങ്ങണം. സുരേഷ് ഗോപി മണിയെ കയറ്റാത്ത സ്ഥലമാണ് മന്നം സമാധി. പക്ഷേ പിണറായി വിജയനെ കാത്ത് സുകുമാരൻ നായർ ഒരു മണിക്കൂറോളം കാത്തിരുന്നിട്ടുണ്ട് എന്നും ഈ മേജർ രവി ആരോപിക്കുകയാണ്. അത് മന്നം സമാധിയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ടാണോ എന്ന് വ്യക്തമല്ല, ഏത് പരിപാടിയിലാണ് എന്നും എന്തായാലും വ്യക്തമല്ല. ഈ പാർട്ടിയെ, അതായത് പാർട്ടികളെ ബഹുമാനിക്കാൻ സുകുമാരൻ നായർക്ക് നന്നായി അറിയാം. പക്ഷേ എന്തായാലും സുകുമാരൻ നായരുടെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം, ആളുകൾ നട്ടലോടെ ചോദ്യം ചെയ്യുന്ന സ്ഥിതി വരും എന്നും അദ്ദേഹം പറയുകയാണ്. ഈ വിവേകത്തോടെ സംസാരിക്കാൻ ജി സുകുമാരൻ നായർ തയ്യാറാകണമെന്നും മേജർ രവി പറയുകയാണ്. രഞ്ജിത്ത്.